കേരളത്തിൽ പ്രളയം കഴിഞ്ഞു. ആ പ്രളയം കഴിഞ്ഞപ്പോൾ ആർ എസ് എസ്സുകാർ വരെ കൈനുമയും മറന്ന് സഹായിച്ചു. അങ്ങോട്ടുമിങ്ങോട്ടും അവർ വരെ ജാതി മതം നോക്കാതെ അസഹകരിച്ച് ഭയങ്കര സഹകരണം നടത്തി. ഒരാൾ പോലും ഒരാളെ കളിയാക്കാൻ മെനക്കെട്ടില്ല. ഒരാൾ ഒരാളുടെ കണ്ണീര് കാണുക ചെയ്തത്. പത്രക്കാർക്കാണ് ഒരു ദയാദാക്ഷ്യണം ഇല്ലാത്തത്. എല്ലാവരും പിന്നാലെ പിടികൂടുന്ന പണിയാണ് സാധാരണ കോഴിക്കോട്ടെ പത്രക്കാർക്ക്. പക്ഷെ അവർ പോലും അനാവശ്യമായ വാക്കെഴുതിയില്ല, ഒരാളെ കുത്തി നോവിച്ചില്ല, ആരും ചെയ്തില്ല. മാതൃഭൂമിയിൽ ശ്രീലൻ എന്നൊരാളുണ്ട്, മനോരമയിൽ യേശുദാസൻ എന്നൊരാളുണ്ട്, അങ്ങനത്തെ ആളുണ്ടോ തന്നെ അള്ളാഹുവാലും. അവരാരും ഈ കഴിഞ്ഞ ആഴ്ച, കാരണം വളരെ വേദനാജനകമായ ഒരു സംഭവമാണ് ഈ ആഴ്ച കഴിഞ്ഞുപോയത്, അതായത് മനുഷ്യ മനസ്സാക്ഷിമാരെ വെച്ചു പോയി. മനുഷ്യൻ എങ്ങനെ തന്റെ സഹജീവിയോട് സഹകരിക്കണമെന്ന് അറിയാതെയായി. മരിച്ചുപോയ കബന്ധങ്ങൾ മാത്രം കിട്ടി. എന്റെ വീട്ടുമുറ്റത്തുള്ള മയ്യത്തുണ്ടായ രണ്ട് മയ്യത്തിന് തലയില്ല. എന്റെ വീട്ടിന് മുന്നിലെ റോഡിലെ മയ്യത്തുണ്ടായി രണ്ട് മയത്തിന് തലയില്ല, തലയില്ല, ഉടൽ മാത്രം. ഇനിയും ഇനിയും ഏകദേശം 10-30 മയ്യത്തെങ്കിലും കണ്ടെത്താൻ ഇനിയും ബാക്കിയുണ്ട്. അതിന്റെ തല കിട്ടോ ഇല്ലേ എന്നറിയില്ല. ഹരമനയിലിരുന്ന ക്രിസ്തീയ അച്ഛന്മാരും മുഴുവനും പുറത്തിറങ്ങി. അവരെല്ലാം സമുദായത്തിന് സമൂഹം പരസ്പരം കൂടി നിന്ന് സഹകരിക്കണമെന്ന് പറഞ്ഞു. എല്ലാരും പറഞ്ഞു, സെയ്ദന്മാര് പറഞ്ഞു, പണ്ഡിതന്മാര് പറഞ്ഞു, എഴുത്തുകാര് പറഞ്ഞു, ജാതി മത നിറ വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും സഹകരിച്ചു. ഒരു വിഭാഗം മാത്രം ആ സമയത്ത് മനുഷ്യനെ പരിഹസിച്ചു, അതാണ് കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ. അടിസ്ഥാന മനുഷ്യത്തില്ലാതെ എന്ത് മതമാണ് മുജാഹിദ്? ഒരിക്കലും നവോത്ഥാനല്ല. ആർ എസ് എസ് പോലും കയ്യും മെയ്യും പറഞ്ഞ് സഹകരിച്ച് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ മനുഷ്യൻ സഹകരിച്ച്. ഒരു സഹജീവിയുടെ കണ്ണീര് എങ്ങനെ ഒപ്പാൻ കഴിയും എന്ന കാര്യത്തിൽ മനുഷ്യൻ കയ്യും മെയ്യും മറന്നോടി. അരമനകളിൽ ഇറങ്ങി ക്രിസ്തീയ അച്ഛന്മാര്, സെയ്ദന്മാര്, മുസ്ലിം ഭാഗത്ത് സെയ്ദന്മാരിറങ്ങി, അച്ഛന്മാരിറങ്ങി. ആർ എസ് എസ് പോലും കയ്യും മെയ്യും പറന്ന് മനുഷ്യനെ സഹകരിച്ചു. കോഴിക്കോട്ടെ പത്രങ്ങളിൽ ഈ കഴിഞ്ഞ ഒരാഴ്ച ഫലിത ബിന്ദുക്കളുടെ കോളം പോലും ഉണ്ടായില്ല. എന്നാൽ ഖുർആൻ കയ്യിൽ പിടിച്ചു എന്ന് അവകാശപ്പെടുന്ന ഒരേ ഒരു വിഭാഗം മനുഷ്യ മനസ്സാക്ഷി മരവിച്ച് വേദന കൊണ്ട് കണ്ണീരുണങ്ങാത്ത ഈ സാഹചര്യത്തിൽ പരസ്പരം പരിഹസിച്ചു. അതാണ് കേരള നേതൃത്വത്തിൽ മുജാഹിദ്. അവർ മഖ്ബറകൾ പോയി ഫോട്ടോ എടുത്തു. നിങ്ങളുടെ മഖ്ബറയിൽ കിടക്കുന്ന ഔലിയാക്കന്മാർക്ക് എന്ത് കഴിവാണുള്ളത് എന്ന് ചോദിച്ചു. ഇവർക്ക് മതല്ല, ഇത് എന്റെ തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവാണ് ഞാൻ 2 കൊല്ലം മുമ്പ് കേരളത്തിൽ പറഞ്ഞത്. ഇവരെയിൽ മതല്ല, ഇവരല്ലാത്ത ഒരാൾ ഇവർ അംഗീകരിക്കൂല. ഇടം മമ്പുറം മക്കാമ പോയി വെള്ളത്തിൽ നീന്തി ഫോട്ടോ എടുക്കണമെങ്കിൽ എത്ര പണിപ്പെടും? സോഷ്യൽ മീഡിയയിൽ 100 കണക്കിന് ടെക്സ്റ്റുകൾ അറിയും. എന്റെ ഈ ഫോണിലുണ്ട്, മുജാഹിദ് നേതാക്കന്മാർ അയച്ചു തന്നത് എന്റെ ഈ ഫോണിലുണ്ട്, 100 കണക്കിന് ടെക്സ്റ്റുകൾ. നിങ്ങളെ മങ്കർ മമ്പറത്തെ തങ്ങൾക്ക് എന്ത് കഴിവുള്ളത്? ഇന്നിറക്കിയിട്ടുണ്ട്, ഇന്നലെ ഉണ്ട്. ഒരൊറ്റ വിഭാഗം മാത്രം മനുഷ്യനെ പരിഹസിച്ചു. കോഴിക്കോട്ടെന്നും എറണാകുളത്തും തിരുവനന്തപുരത്തും ഇറങ്ങുന്ന ദേശീയ മാധ്യമങ്ങളിൽ ഫലിത ബിന്ദുക്കൾ പോലില്ലാത്ത രാജ്യമാണിത്. കളിയാക്കാൻ വേണ്ടി രാഷ്ട്രീയ വൈരം വെച്ചും രാഷ്ട്രീയ വിമർശനം വെച്ചും പരസ്പരം കളിയാക്കി മാത്രം എഴുതുന്ന മനോ മാതൃമീറ ശ്രീലനോ മലയാള മനോരമയിലെ യേശുദാസനോ ഈ ആഴ്ച പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട്? മലയാളക്കരയെ സംബന്ധിച്ചിടത്തോളം തോരാത്ത കണ്ണുനീരിന്റെയും ഇനി എന്ത് എന്ന ചോദ്യത്തിന്റെ ആവശ്യമാണിത്. 3 ദിവസം കൊണ്ട് 24 ഉരുൾപൊട്ടലാണ് കേരളത്തിൽ ഉണ്ടായത്. ഒരു വിഭാഗം മാത്രം മനുഷ്യനെ കളിയാക്കി. എന്ത് ദീനട നിന്റെ ദീന്, എന്ത് ഖുർആനട നിന്റെ ഖുർആൻ പരിഹസിക്കുന്നവന്റെ ഈ ഒരു വേദനയിൽ. അതുകൊണ്ട് അരക്കയഞ്ച് ബുദ്ധി ഒരാക്കുണ്ടെങ്കിൽ മുജാഹിദ് മതമല്ല നിർമ്മതമാണ് എന്ന് പഠിപ്പിക്കാൻ ഇത് മതിയോ? ബാക്കിയൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. ലാ ഇക്രാഹ ഫിദ്ദീൻ ഖത്ത ബയ്യന റുഷ്ദ് മിനൽ ഗയ്. നേരും നേരുകേടും തിരിച്ചു കൊടുക്കൽ മാത്രമാണ് പ്രബോധകന്റെ ഉത്തരവാദിത്വം. ഞങ്ങൾ ചിന്തിച്ചു ഇന്ന് നിങ്ങൾ അത്ഭുതകരമായ രഹസ്യം കേട്ടോളൂ. മമ്പറം മക്കാമിൽ വെള്ളം കയറി കയറി വന്നു. മമ്പറം മക്കാമിന്റെ ചവിട്ടുപടിയിൽ വന്നു വെള്ളം തിരിച്ചുപോയി. വെള്ളം കയറിയില്ല. അള്ളാഹു അക്ബർ എന്ന് പറയടാ. അള്ളാഹു അക്ബർ, അള്ളാഹു
കയറി ചവിട്ടുപടി അകത്തേക്കാണ് കയറുമല്ലോ. കയറുന്നിടത്തെ താഴെ അകമുറി, അകമുറിയുടെ മരപ്പടി വരെ എന്ത് വന്നു? വെള്ളം വന്നു. വെള്ളം തിരിച്ചു പോയി. എന്താ കാര്യം? തീയനില്ല. ഇവർ നവോത്ഥാനം കൊണ്ടുവന്നവരാണെന്നാണ് നിങ്ങളുടെ എം എൽ എമ്മയും എം പിമാരും കഴിഞ്ഞ ഒന്നര കൊല്ലം മുമ്പ് പറഞ്ഞിട്ട് നമ്മളെ കുരിയാട്ട് ലക്ഷ്യം ചെയ്ത്. ഇവരെ കയ്യിൽ മതം പോലും ഇല്ല. ഇതെങ്ങനെ മതാവുക? അല്ല കുട്ടി, പ്രളയത്തിൽ മുങ്ങിക്കിടക്കുന്ന നേരത്ത് അമ്പലത്തെ കളിയാക്കുന്നവൻ എങ്ങനെ മുസ്ലിം ആവുക? ഇസ്ലാം ഏറ്റവും കൂടുതൽ എതിരായ കാര്യമാണ് എന്ത്? ഷിർക്ക് അല്ലേ? അതല്ലേ പറ? ആണോ? അല്ലേ? ആണ്. ഇസ്ലാം ഷിർക്കിനെതിരാണ്. ആണല്ലോ? യാതൊരു സംശയം വേണ്ട, ഇസ്ലാം ഷിർക്കിനെതിരാണ്. പ്രളയത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ അമ്പലത്തെ കളിയാക്കുന്നവന് എങ്ങനെയാണ് ഇസ്ലാം ഉണ്ടാവുക? എന്റെ വീട്ടിൽ ഇന്നലെ വൈകുന്നേരം ഒരു സംഘം ആളുകൾ കയറി വന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ ഇന്നതിന്ന സംഘടനയുടെ പ്രവർത്തകരാണ്, ഞങ്ങൾ ഈ ഏരിയയിൽ കിറ്റ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കിറ്റ് നിങ്ങൾക്ക് തന്നെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു, വെള്ളം എൻ്റെ വീട്ടിൽ കയറിയിട്ടുണ്ട്, പക്ഷേ കിറ്റിന് ആവശ്യമില്ല. കാരണം എനിക്ക് അവിടെ നിന്ന് ഇവിടെ നോക്കാൻ തൽക്കാലം കടം വാങ്ങിയാലെങ്കിലും തിരിയാൻ കഴിയുന്ന ഒരു ആളാണ്. എന്നാൽ കടങ്ങാനും കിട്ടാത്ത സാധുക്കൾ ഈ പരിസരത്തുണ്ട്, അവർക്ക് കൊടുക്കി. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ മതം നോക്കരുത്. കാരണം വിശപ്പിന് ജാതിയുമില്ല, മതവുമില്ല. അതിന് ഇത് ഞാൻ പഠിച്ചിന് എന്ത് വിലയുടെ ഉള്ളത്? അമ്പലം വെള്ളത്തിൽ മുങ്ങിന്ന് സങ്കല്പിച്ചോ, സങ്കല്പിച്ചു. ആ നേരത്ത് ഹിന്ദുവിനെ കൊണ്ട് ചൂണ്ടിക്കാണിച്ച് ഇതാണോട് നിന്റെ മതം എന്ന് ചോദിക്കാൻ ഒരു മുസ്ലിമിന് കഴിയില്ല. കഴിയോ? കഴിയോ? ഇല്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അമ്പലത്തിൽ നിന്ന് എങ്ങനെയൊക്കെ വെള്ളം നീക്കി കൊടുക്കാൻ കഴിയോ അത് നമ്മൾ ചെയ്യണം. വലാ തസ്ബുല്ലദീനയദ്ഊനമിൻദൂനില്ല യുഹിബ്ബൂനഹും കഹുബ്ബില്ല. നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ അവരാരാധിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ ദേവസ്ഥാനങ്ങളുണ്ട്, അതിനെ നിങ്ങൾ ഒരിക്കലും ചീത്ത പറയരുത്. മനസ്സിലാണ് പറഞ്ഞത്? യുഹിബ്ബൂനഹും കഹുബ്ബില്ല. നിങ്ങൾ അള്ളാഹുവിനെ പ്രേമിക്കുന്നതുപോലെ അവർ ആ വിഗ്രഹങ്ങളെ പ്രേമിക്കുന്നുണ്ട്. അതിന്റെ മഠയത്തരം പിന്നീട് ഒരു അവസരം വരുമ്പോൾ ആരോഗ്യവും സന്തോഷകരവുമായ അവസ്ഥയിൽ അവന് പറഞ്ഞു കൊടുക്കണം. പക്ഷേ ഈ പ്രയാസപ്പെട്ട നിലയിൽ അവനോടൊന്നും പറയരുത്, അറിയരുത്, സഹായിക്കേ. എന്താ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയത്? മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയതെന്താന്ന് തിരിച്ചറിവ്. ഇനി നിങ്ങൾ എഴുതി വെച്ചോളി, ഇത് തുടങ്ങിയിട്ടുള്ളൂ, ഉവനാപത്ത് വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ എഴുതി വെച്ചോളി, ഒന്നാം പ്രളയം കഴിഞ്ഞപ്പോൾ ഇതേ വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രളയം അവസാനിച്ചിട്ടില്ല, വലിയ പ്രളയം പറയുമ്പോണ്ട്. കഴിഞ്ഞിട്ടില്ല, ഇതിനേക്കാൾ വലിയ ആപത്ത് വരാമുണ്ട്. നിങ്ങൾ എഴുതി വെച്ചോളി, മനുഷ്യൻ മനുഷ്യന്റെ കഴുത്തിൽ കയറിടുന്ന അവസരം വരാൻ പോകുന്നുണ്ട്. എന്തുകൊണ്ട് തിരിച്ചത് നഷ്ടപ്പെട്ടു? എന്നോട് ഇന്നലെ ഒരാൾ സോഷ്യൽ മീഡിയയിൽ എഴുതി ചോദിച്ചു, തെക്ക് ഒരടിയാണ് കിട്ടിയത് 18, എന്നാൽ വടക്ക് മലബാറിൽ 18 അടി കിട്ടി, 19 അടി കിട്ടി, 2 അടി. എന്താണ് തെക്കിനേക്കാൾ വ്യത്യസ്തമായി വടക്കിൻ്റെ കുറ്റം? ഞാൻ അവനോട് പറഞ്ഞു, തെക്കും വടക്കും വ്യത്യാസമുണ്ട്. തെക്കും വടക്കും അള്ളാഹുണ്ട്, പക്ഷേ വടക്കുകാർക്ക് പണ്ടേ അള്ളാഹുവിൽ ഭയങ്കര ബോധമുണ്ട്. തെക്ക് പറഞ്ഞുണ്ടാക്കുന്ന ബോധമാണ്, വടക്ക് ആൾറെഡി ബോധമുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്ത് പണ്ഡിത പാമര ഭേദമന്യേ വടക്ക് അള്ളാഹുള്ള ബോധം നഷ്ടപ്പെടുകയും ഞങ്ങൾ അള്ളാഹുവിന്റെ ആളുകളാണെന്ന് വിധത്തിൽ ചമയുകയും ചെയ്തു. ഇതാണ് വടക്കിലെ കുറ്റം. മനസ്സിലല്ല, മനസ്സിലല്ല. അല്ല, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അവനെ പരിഗണിക്കാത്തവനെ അള്ളാഹു പരിഗണിക്കൂല.